ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടോ ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ട് ഒന്നിന് ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻ്റ് ഒക്കെ കൊടുത്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിന് പകരം നമുക്ക് അക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ട് ഉണക്കിയെടുത്താലും മതി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ഗോൾഡൻ കളർ 3D ഔട്ട്ലൈനറാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിലാട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനാണ് നമ്മളെ ബോട്ടിൽ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇത് രണ്ടെണ്ണം വരക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ലേനോ കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അതുകൊണ്ടാണ് അത് രണ്ടും വരക്കുന്നത് കാണിക്കേണ്ടത് നിന്നത് ഇനിയിപ്പോൾ ഇതുപോലെ ഒന്നും വരക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു മെഹന്തി ഡിസൈനെല്ലാം വരക്കുന്ന അത്രയും ആ ഒരു പരിപാടിയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം നടുക്കൊരു വട്ടം വരച്ച് കൊടുക്കും ഒരു കുഞ്ഞു വട്ടം വരച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റും പെറ്റൽസ് വരച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മൈലാഞ്ചി എല്ലാം ഇടുമ്പോൾ ആദ്യമെല്ലാം മെയിനായിട്ടുണ്ടായ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ജസ്റ്റ് ബോട്ടിലിൽ ഒന്ന് വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് ഫ്ലവർ അഞ്ച് പെറ്റൽസ് അല്ലെങ്കിൽ നാല് പെറ്റൽസൊക്കെ വരുന്ന ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിന് അടുത്തടുത്തായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എവിടെല്ലാം പെറ്റൽസ് വേണോ അല്ല ഫ്ലവേഴ്സ് വേണോ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് വരച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കുറച്ച് പേർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് സംഭവം എന്താണെന്ന് എനിക്കും അറിയില്ല നോട്ടിഫിക്കേഷൻ പോകാത്തതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോക്കും വ്യൂസ് കുറവാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യുക നമ്മൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണില്ലേ അത് ഓളിൽ തന്നെയാണോ ഉള്ളതെന്ന് ഒന്ന് നോക്കണം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എന്നാലാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ ഡിസൈൻസ് ഇതാ ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇനി ആ ഒരു ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലോട്ടും ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാക്ക് പോർഷനും ഇതേപോലെ കംപ്ലീറ്റ് ആക്കി എടുക്കുക കേട്ടോ ഏതായാലും ഇത് നല്ലപോലെ ഉണങ്ങട്ടെ അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബോട്ടിലിന് എന്താ പറയുക ഒരു കുഞ്ഞു കുഞ്ഞു കുത്തിട്ട് കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടുള്ള അതേ 3D ഔട്ട്ലൈനർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ഫ്ലവറിന് വേറൊരു ഫ്ലവറിലോട്ടേക്ക് ജോയിൻ്റ് ആവുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കുത്ത് ഒരു കുറച്ച് അകലം വിട്ടിട്ട് കുഞ്ഞു കുഞ്ഞു കുത്തിട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഏത് ഫ്ലവറിന് സ്റ്റാർട്ട് ചെയ്യണം എവിടത്തേക്കെല്ലാം എൻഡ് ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ ഇതാ കുഞ്ഞു കുഞ്ഞു കുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഔട്ട്ലൈനറിന് 25 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ ഞാൻ ഒരു വീഡിയോയിന് മുമ്പ് ഈ ഒരു ഔട്ട്ലൈനർ മാത്രം യൂസ് ചെയ്തിട്ട് നോ പെയിൻ ബോട്ടിലായിട്ടായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടേനു അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര ഇതിൻ്റെ പ്രൈസ് എന്ന് അറിയാത്തവരുണ്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അവരോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇതിന് 25 രൂപീസാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുത്തിട്ട് കൊടുക്കുക കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മൾ സാധാരണ ബിയർ ബോട്ടിലില്ലേ ഒരു ബ്ലൂവോ ബ്ലാക്ക് സോറി ബ്രൗൺ എല്ലാം വരുന്നത് അതാണെങ്കിലും കുഴപ്പമില്ല അതിലാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു കുത്തലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മളെ ഫ്ലവറിൻ്റെ നടുക്കിട്ടിട്ടുള്ള ഒരു വട്ടം ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് കുറച്ചും കൂടെ ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ജസ്റ്റ് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ബോട്ടിലിന് ഇത് ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തത് ഞാനൊരു ഗോൾഡൻ കളറ് ഇതുപോലൊരു ടാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അത് ജസ്റ്റ് ആ ഒരു ബോട്ടിലെ ടോപ്പിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാകുമ്പോൾ നല്ല മാച്ച് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ഗോൾഡൻ കളറ് ഔട്ട്ലൈനറിനെല്ലാം എടുത്തത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഗോൾഡൻ കളർ ടാപ്പും കൂടി ചുറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിലാട്ട് ഏകദേശമല്ല കംപ്ലീറ്റായി അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ് അപ്പോൾ ഇതുപോലെ ഔട്ട്ലൈനറെല്ലാം കയ്യിലുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാഹ് വീണ്ടും കാണാം അതായിരിക്കും എല്ലാ കൂട്ടുകാരും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്